മൂന്ന് ദശാബ്ദമായി ചിരിയുടെ ലോകത്ത് ജ്വലിച്ചു നിൽക്കുന്ന കലാ സാമ്രാട്ട് റാഫി പാവറട്ടി വിദേശത്തും സ്വദേശത്തുമായി ജീവിതം പങ്കുവയ്ക്കുമ്പോഴും മിമിക്രിയെ ഒപ്പം കൂട്ടാനും വേദികളിൽ അവതരിപ്പിക്കാനും ഈ കലാകാരന് സാധിച്ചു. ഇന്ന് സ്വന്തം നാട്ടിൽ ഓക്സി ഇന്റർനാഷണൽ കോർപ്പറേറ്റ് ട്രെയിനിംഗ് സർവീസസ് എന്ന സ്ഥാപനത്തിലൂടെ ജീവിതത്തിലെ പുതിയൊരു പാതയിലേക്ക് സഞ്ചരിക്കുകയാണ് റാഫി പാവറട്ടി. ഒരു മികച്ച അഭിനേതാവും ഗായകനും കൂടിയായ റാഫി പാവറട്ടിയെ ചിരിയുടെ ഉത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിദേശത്തായിരുന്നു, അബുദാബിയിലായിരുന്നു. അബുദാബിയിലായിരുന്നു, അത് ശരി. അത് ഇനിയിപ്പോ ഇവിടെ ആയിട്ട് എത്ര നാളായി? ഇവിടെ ആയിട്ട് ഇപ്പൊ ഏകദേശം 8 വർഷത്തോളായി. ആണല്ലേ? ഏതാ നാട്? നാട് തൃശ്ശൂര്. തൃശ്ശൂര് എവിടെ? തൃശ്ശൂർ ഇപ്പൊ താമസിക്കുന്ന അയ്യന്തോളാണ്. ശരിക്കും പാവറട്ടിയാണ് എന്റെ സ്വദേശം. അതെ. അപ്പോ എന്തായാലും റാഫിക്ക് ഇന്ന് ഇവിടെ ചെയ്യാനുള്ളത്? ഇന്ന് ചെയ്യാനുള്ളത് ശരിക്കും ഞാൻ അബുദാബിയിലൊക്കെ ചെയ്തിരുന്ന ഐറ്റംസ് ആണ്. ഈ ഫിലിപ്പിനോ ലേഡി, പട്ടാണികൾ, അറബി, അങ്ങനെയുള്ള അതൊക്കെയാണ്. അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. അത് ഇവർക്ക് എത്ര മാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്ന എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നല്ലേ ഇതൊക്കെ. അപ്പൊ ആദ്യം ഏതാ കാണിക്കാൻ പോകുന്നത്? ആദ്യം നമുക്ക്, അതായത് ഈ ദുബായിലൊക്കെ എത്തിസലാത്ത ഫോൺ കമ്പനി അറിയാം. ഈ ഫോൺ സ്വിച്ച് ഓഫ് ആവുമ്പോ, മൊബൈൽ സ്വിച്ച് ഓഫ് ആവുമ്പോ എല്ലാവർക്കും ദുബായിലൊരു ബന്ധമുണ്ട് കേട്ടോ. അപ്പൊ വിളിക്കുമ്പോ കിട്ടാതെ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അപ്പൊ മൊബൈൽ സ്വിച്ച് ഓഫ് ആവുമ്പോ നമുക്ക് സാധാരണ കേൾക്കാം, ഇതാണ് കേൾക്കുന്നത്. അപ്പോ ഈ എത്തിസലാത്ത് കമ്പനി കുറച്ച് നടന്മാരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു, നമ്മുടെ മലയാളി നടന്മാരെ. അപ്പോ ആദ്യമായിട്ട് എത്തിസലാത്ത് പരീക്ഷിച്ചത് മധു സാറിനെയായിരുന്നു. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞ് വിളിക്കുന്നടാ. അപ്പൊ ഈ എടാ പോടാ എത്തിസലാത്തിന് ഇഷ്ടമായില്ല. അപ്പൊ എത്തിസലാത്ത് പിന്നെ സമീപിച്ചത് ലാലു അലക്സിനെയായിരുന്നു. അപ്പൊ ഈ ചിരി എത്തിസലാത്തിന് ഇഷ്ടമായില്ല. അപ്പൊ അതുകൊണ്ട് അത് അവരെ ഒഴിവാക്കി. പിന്നെ ഇതുപോലെ ഫിലിപ്പിനോ ലേഡികൾ ഒരുവിധം എല്ലാ വർക്ക് പ്ലേസിലും ഉണ്ടാവും, അറിയാലോ, മാളിലായാലും സൂപ്പർ മാർക്കറ്റ് എവരിവ്. അപ്പൊ ഈ ഫിലിപ്പിനോ ലേഡി, ഒരു ഓഫീസ് ലേഡി, ഒരു ഓഫീസ് ബോയ് തോണ്ടി എന്ന് പറഞ്ഞിട്ട് അർബാബിനോട് കംപ്ലൈന്റ് ചെയ്യാണ്. ഹലോ അർബാബ്, ഗുഡ് മോർണിംഗ്. യു നോ അവർ ഓഫീസ് ബോയ്, ഹി ഈസ് ഓൾവേസ് മേക്കിംഗ് പ്രോബ്ലം. ഈ അമിതാഭ് ബച്ചൻ സാധാരണ സംസാരിക്കുമ്പോഴും സിനിമയിലും വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ സാധാരണ അമിതാഭ് ബച്ചൻ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു സ്റ്റൈലായിരുന്നു. പിന്നെ പുള്ളി സിനിമയിലൊക്കെ കേട്ടിട്ടുള്ള സ്റ്റൈല്, ഹിന്ദുസ്ഥാൻ, അസ്സലാമു അലൈക്കും, മേരാ നാം ബാദ്ഷാ ഖാൻ ഹൈ, ഇഷ്ക് മേരാ മസ്ഹബ്, മൊഹബ്ബത് മേരാ ഇമാം, മൊഹബ്ബത് ജിസ്കേ ലിയേ ശരീ അല്ലാഹ് കാ നാം ഫൂലം കി ഖുശ്ബൂ ബൻ ഗയി, ജിസ്കേ ലിയേ ഫർഹാദ് നേ ബഹാറോ കാ സീനാ ചീർ കർ ദൂധ് കി നഹർ ബഹാരി, ഉസി മൊഹബ്ബത് കേ ലിയേ, ഉസി മൊഹബ്ബത് കേ ലിയേ കാബൂൽ കേ പതാൻ, സർ സമീനേ ഹിന്ദുസ്ഥാൻ സേ ഖൈർ മാംഗനാ ഹൈ, ആസ്മാ ഇഷ്ക് കരീ ഹൈ ഇംതിഹാൻ മുഷ്കിൽ ഹൈ ലേക്കിൻ ഹൗസ്ലാ ബുലന്ദ് ഹൈ, ബുലന്ദ് ഹൈ. ഓ നൈസ്. അതുപോലെ ഞാൻ തൃശ്ശൂർകാരനാ, അവിടെ തന്നെ അറബ് സംസാരിക്കുമ്പോ എല്ലാവരും ഏകദേശം അവരുടെ സ്ലാങ് കടന്നവരാറുണ്ട്. ഇപ്പൊ നമ്മള് ഹേയ് ദുർഷ എവിടെ നീ എന്നൊക്കെ ചോദിക്കില്ലേ. ഇതുപോലെ തന്നെ ഈ തൃശ്ശൂർകാരൻ അറബ് സംസാരിക്കുക, അതായത് അർബാബിന് ഫോൺ ചെയ്യണം, ഹലോ അസ്സലാമു അലൈക്കും, അർബാബന് ജോസഫാണ്, അതന്നെ അപ്പുറത്ത് പതി വാജിത് മുഷ്കിലിന്റെ വല്ലാഹി വാജിത് മുഷ്കിൽ തന്നെ ഷൂസഫിന് തല്ലി വെല്ലിന്. താങ്ക് യു. മിഡിൽ ഈസ്റ്റ് സ്പെഷ്യൽ കോമഡി അല്ലേ? മിഡിൽ ഈസ്റ്റ് സ്പെഷ്യൽ കോമഡി എന്ന് പറയാം. അതുപോലെ തന്നെ അവിടെ കുറച്ചുകൂടി ഇമ്പാക്ട് അവിടെ സ്റ്റേജിൽ നല്ല ഇമ്പാക്ട് ഉണ്ടായിരുന്നു. പാകിസ്ഥാനി എന്ന് പറയുമ്പോ ഈ അവരുടെ സംസാരം പുഷ്തു ആണ് അവരുടെ ഭാഷ. പഷ്തു പുഷ്തു എന്നൊക്കെ പറയും. ഓക്കെ,
ഓ സംഘച്ചാൽ പത്താനാളാക്കി, ഇതാണ് അവരുടെ ഭാഷയാണ്. ഇവര് അവരുടെ ടാക്സി ഓടിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതലുള്ള ഇവരുടെ ടാക്സിയിൽ ഏത് ഭാഷക്കാർ കയറി കഴിഞ്ഞാലും അവര് അവരുടെ ഭാഷയിലുള്ള പാട്ടൊക്കെ വെക്കാം. ശരിക്ക് ദുബായ് ഷാർജ ട്രാഫിക്കിൽ കിടന്നു പോലെ. അല്ല, ഇത് ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ടാക്സിയിൽ നമ്മൾ ഏകദേശം ഒരു വഴിയൊക്കെ ചോദിച്ചിട്ടാവും. അപ്പോ അയാളോട് പക്ഷെ ശരിക്കുള്ള വഴിയിലൊന്നും അവർ ഇറക്കൂല, അവർക്ക് എളുപ്പമുള്ള അവിടെ ഇറക്കി തരും. എന്നിട്ട് പറയും, പൈസ തുമായി ശക്കറോ തും സീതാ ജോ എക് സിഗ്നൽ മിലക കണോ ഉദർ സേ ഭി സീതാ ജോ ഫിർ തുംകോ എക് പുൽ മിലക പുൽ മലുമേ ബ്രിഡ്ജ് മലുമേ നാ ഓ പുൽ സേ ഭി ജാഓ ഉദർ എക് ബിൽഡിംഗ് മിലക ഓ നതുർ കോ പൂച്ചോ തും രസ്ത കിധരെ അഗർ ഉസ്കോ നൈ മലു ദൂസരെ കോ പൂച്ചോ രസ്ത കിധരെ അഗർ ഉസ്കോ ഭി നൈ മലു കല്ലി മില്ലി ജഹന്നു കേ. യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ഷൂട്ടിന് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ പാകിസ്ഥാനി അങ്ങനെയുള്ള ആൾക്കാർ വേണമെങ്കിൽ ഇദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു രൂപമുണ്ട്, ആ ഒരു സ്ലാങ്ങും ഉണ്ട്. അല്ല, അവരുടെ ഭാഷ എനിക്കറിയാം, ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ. ഈ പശ്തു എനിക്കറിയാം. പാകിസ്ഥാനി ആണോ? നിങ്ങളൊരു അസാധി പെർഫോമറാണ്. താങ്ക് യു സർ. ഇപ്പൊ ഇവിടെ വന്ന് നാട്ടിൽ വന്നു ഇവിടെ കുറച്ച് താരങ്ങളെ പഠിച്ചില്ല അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷെ നിങ്ങള് ഐ ടാലന്റഡ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്, ഒരു സംശയമില്ല അതിനകത്ത്. കാരണം അവിടെയൊക്കെ എനിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ എനിക്കൊക്കെ അറിയാവുന്ന കുറെ നല്ല ആർട്ടിസ്റ്റുകളുണ്ട്, അവരിലൊന്നും കാണാത്ത കുറെ പ്ലസ് സംഭവങ്ങൾ നിങ്ങളുടെ കയ്യിൽ. കാരണം അവിടെ ഉള്ളവർ അനുകരിക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അവിടുത്തെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാരമല്ല. അവർ അവിടെ ഫ്ലൈറ്റിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പറയാറുണ്ട്. ഇതുപോലെ തന്നെ പാസ്പോർട്ട് എമിഗ്രേഷനിൽ വരുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. അവിടെ ഏറ്റവും ഏൽക്കുന്ന ഐറ്റങ്ങളാണ് അവിടുത്തെ പ്രവാസികളായിട്ടുള്ള മിമിക്രി കലാകാരൻ. ഇത് മലയാളികളിൽ മാത്രമല്ല, പാകിസ്ഥാനികൾക്ക് ആസ്വദിക്കാൻ പറ്റും, സിഖുകാർക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പൊ എന്തായിരുന്നാലും അത് കലക്കി. ഇപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഗംഭീരമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് യൂട്യൂബിലും അല്ലെങ്കിൽ നമ്മുടെ ഗൾഫ് പ്രേക്ഷകരൊക്കെ കാണുമ്പോ ഭയങ്കരമായിട്ട് കണ്ണടച്ച് ആസ്വദിക്കാൻ പോകുന്ന സാധനമാണ്. അത്ര ഗംഭീരം ശബ്ദമാണ്, ടോൺ വേരിയേഷൻ, ഒരുപാട് സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്ന ശബ്ദമാണ്. നിങ്ങളുടെ ചിന്തകൾ, ഞാൻ പറഞ്ഞ പലവരും ചിന്തിക്കാത്ത വഴിയിലൂടെയാണ് നിങ്ങൾ പോണത്. അതുകൊണ്ട് ഇവിടുത്തെ കുറെ സംഭവങ്ങൾ ചെയ്യണം എന്നാണ് എന്റെ റിക്വസ്റ്റ് ആണ്. തീർച്ചയായിട്ടും. Thanks a lot once again. Ini varana kada. Okay. Thank you Rafi. Ella Rafi ki vendi. Namaste. Thank you.